ഒന്നൊതുങ്ങി പോകാന്ന് വിചാരിച്ച ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും എന്റെ അടുത്തേക്ക് വരും. ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ മായേ, പിന്നെ ത്രിവേണി കൊച്ചു കുട്ടിയല്ലേ. ആര് പറഞ്ഞു? ആരാ നിങ്ങളോട് പറഞ്ഞത് ത്രിവേണി കൊച്ചുകുട്ടിയാന്ന്? എന്താ കിഷോർ, നിങ്ങൾക്ക് കണ്ണു കാണാൻ പാടില്ലേ? അവള് പറഞ്ഞു കേട്ടില്ലേ അർജുന് അവളുടെ വരുതിയിൽ കൊണ്ടുവരുമെന്ന്? അത് ആ കുട്ടി വെറുതെ മായേനെ ദേഷ്യപ്പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, എനിക്ക് തോന്നിയതാണത്. എനിക്ക് തോന്നുന്നത് പറഞ്ഞൂടെ. അങ്ങനെ നിങ്ങൾ പറയണ്ട, നിങ്ങൾ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ത്രിവേണിയെ. കിഷോർ, എനിക്ക് അവളോട് രണ്ട് വർത്തമാനം പറയണമെന്നുണ്ട്. പിന്നെയും ആ പാവം ആവണേ ആലോചിക്കുമ്പോഴാണ് ഞാൻ വെറുതെ വിട്ടത്. അല്ലാതെ കാറിലിട്ട് കത്തിച്ചു കളയോ എന്നുള്ള പേടി കൊണ്ടല്ല അല്ലേ? എന്റെ വായിരിക്കുന്ന എന്തെങ്കിലും കാര്യമായ സംസാരത്തിലാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇല്ലില്ല, ആവണി പറയേ. ഒന്നുമില്ല മോളെ, എന്താ വന്നത് പറയേ. മായമ്മ ത്രിവേണിയായിട്ടുള്ള പ്രശ്നം മനസ്സിൽ വെക്കരുത് പ്ലീസ്. അയ്യോ മോളെ, ആവണി അങ്ങനെ എന്റെ മനസ്സിലൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ത്രിവേണി ഓരോന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ, അത്രേ ഉള്ളൂ. അതെനിക്ക് അറിയാം മായമ്മ, അവളെ ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം. ഇനി അവൾ ഒരു പ്രശ്നത്തിനും വരില്ല. പിന്നെ ഇപ്പൊ പഠിച്ചിറങ്ങിയ കൊച്ചല്ലേ, കോളേജിലെ വൈബും കാര്യങ്ങളും ഒന്നും പോയി കാണില്ല. അതാ ഈ എടുത്തയാട്ടൊക്കെ. ഈ കാര്യമാണ് ഞാനിപ്പോ മായയോട് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ നോക്കിയത്. അല്ല, ഞാൻ പറയായിരുന്നല്ലോ പ്രശ്നമൊന്നും വേണ്ട. ആവണി, മായമ്മ നിന്നെ ഒരു കാര്യത്തിലും വിഷമിപ്പിക്കൂല. നീ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ത്രിവേണിയുടെ ഇനി ഒരു പ്രശ്നത്തിനും പോവില്ല. സന്തോഷായില്ലേ ത്രിവേണി? മോളെ ഒരു മിനിറ്റ് ഒന്നിങ്ങ. ത്രിവേണി, മായമ്മക്ക് മോളോട് ഒരു ദേഷ്യമില്ല. മോൾക്കും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുത്. ആവണി പറഞ്ഞ പിന്നെ ഞാൻ ഓക്കെയാണ്. എനിക്കൊരു പ്രശ്നമില്ല മായമ്മ. ശരി മായമ്മ എന്നാ, ഞങ്ങളെന്നാ അങ്ങോട്ട് ചെല്ല. നിങ്ങളെന്താ എന്റെ കളിയെ കാണൂ? ദേ ഞാൻ ആവണിക്ക് വേണ്ടിയാ ഇതെല്ലാം ക്ഷമിക്കുന്നത്. അറിയാലോ. പിന്നെ എന്തിനാ നിങ്ങൾ കളിയാക്കാൻ വേണ്ടി പോയത്? ഇല്ലെന്ന് അറിയാ, ആവണിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് അറിയാലോ. അച്ഛനെന്താ കഴിക്കാൻ നേരത്തത് ഞങ്ങളെ വിളിക്കാനത്? വിളിച്ചിട്ടെന്തിനാ? ബ്രേക്ക്ഫാസ്റ്റ് എത്തരാൻ എടുത്തു തരാൻ വേണ്ടി ഇവിടെ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. ഞാൻ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ. എന്റെ കാര്യം ആരും ശ്രദ്ധിക്കാൻ, ഞാൻ ഇവിടെ ഉണ്ടോന്ന് പോലും ആരും നോക്കുന്നില്ല ഇവിടെ. ഇപ്പൊ എല്ലാരും ഒറ്റക്കെട്ട്, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചൂട്ടുന്നേ? അച്ഛനറിയോ, അച്ഛന്റെ കാര്യം പറഞ്ഞ് ചെന്ന അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഭീഷണി. അതുപോലും വക വെക്കാതെ നിങ്ങളെ ഒന്നിപ്പിക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നേ. ഞങ്ങൾ ഒന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നേ? അതൊക്കെ നടക്കുമ്പോഴേ അച്ഛന് മനസ്സിലായിക്കോളൂ. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. വെള്ളിച്ചൻ എന്തിനാ ഒറ്റക്കാവുന്നൊക്കെ ചിന്തിക്കുന്നേ? വെള്ളിച്ചനോട് മാളിച്ചേച്ചിയുണ്ട്, അഭിയുണ്ട്, ഞാനുണ്ട്, സ്വന്തം അനിയനായ പ്രകാശനും ഉണ്ട്.